ഹായ് പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു തുടങ്ങിയാൽ വലിയ പ്രശ്നമാണ്. ജസ്റ്റ് ഫോളോ ചെയ്യാനാണെങ്കിൽ അധികമൊന്നും പഠിക്കേണ്ടതില്ല. ആരെങ്കിലും പറയണതൊക്കെ കേട്ടിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് 99% വിശ്വാസികളും. ബാക്കി 1% ആൾക്കാരാണ് മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നത്. അവർ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ടൊന്ന് പഠിക്കാൻ, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകും. അത്തരക്കാരായ ആ 1 വിഭാഗം ആൾക്കാരാണ് നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റുകളിലൂടെ തെറി വിളിക്കുന്നത്. കാരണം ഇങ്ങനെയൊന്നും റസൂല് പറയില്ല, ഇങ്ങനെയൊന്നും ഖുർആനിലില്ല, ഇങ്ങനെയൊന്നുമല്ല ശരിയായിട്ടുള്ള അർത്ഥം. ഈ ജാമിദയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇസ്ലാമിനെ തകർക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആ നിഷ്കളങ്കതയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു തരം വിരോധമാണ് നമ്മളോടുള്ളത്. ശരിക്ക് ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊരു വേള അവരൊന്ന് അന്വേഷിക്കാൻ തയ്യാറായാൽ നമ്മളോടുള്ള വിരോധം അവിടെ തീരും. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ 1 വർഷം എന്നെ ഒരുപാട് തെറി വിളിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എൻ്റെ അനുഭാവികളാണ്. അതായത് അവർ തെറി വിളിക്കുന്നതോടൊപ്പം തന്നെ ഏതോ ഒരു ദുർബല നിമിഷം, നമുക്കങ്ങനെ തന്നെ പറയാം, ദുർബല നിമിഷത്തിൽ അവർ ഈ ഗ്രന്ഥം ഒന്ന് എടുത്ത് തുറന്നു നോക്കാൻ ഒരു സാഹചര്യമുണ്ടാക്കി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവർ പറയണത് ശരിയാണല്ലേ. അങ്ങനെ നമ്മളെ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. കൂടുതൽ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇവരുടെ കുഴപ്പമല്ല, ശരിക്കും നമ്മുടെ പ്രമാണങ്ങളിലുള്ള കുഴപ്പമാണ്, നമ്മുടെ മതനേതാവിൻ്റെ കുഴപ്പമാണ്, ആ മതനേതാവിനെ ഭൂമിയിലേക്ക് അയച്ച പടച്ചോനും എന്തോ കുഴപ്പമുണ്ട് എന്ന കണ്ടെത്തലിലാണ് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത്. ഞാൻ ആദ്യം ഒരു സുന്നി കുടുംബത്തിലാണ്, സുന്നി കുടുംബത്തിൽ ജനിക്കുകയും അവിടെ നിന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. നോക്കുമ്പോൾ ഒന്നും പഠിക്കാനില്ല. നമ്മൾ മദ്രസകളിൽ നിന്നും ലഭിക്കുന്ന ഏതാനും ചില വാറോല കഥകൾ, അതായത് കെട്ടുകഥകൾ, ചില കഥകളുമൊക്കെ അല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഇപ്പോൾ 2ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സുന്നി മദ്രസകളിലെ 2ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിൻ്റെ 2ാം പാഠം തന്നെ, 1ാം പാഠം നബിയുടെ ജനനം, 2ാം പാഠം നബി ജനിച്ചപ്പോൾ ആ പ്രകൃതിയിലുണ്ടായ അത്ഭുതങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതായത് നബി ജനിച്ചപ്പോൾ തന്നെ കിസ്ര രാജാവിൻ്റെ കൊട്ടാരം തകർന്നു വീണു. ഒരു മാനവരിൽ മഹോന്നതൻ ജനിച്ചപ്പോൾ തന്നെ ആ രാജാവിൻ്റെ കാര്യം ഏതാണ്ട് പോക്കായി. സാവാ തടാകം വറ്റി വരണ്ടു, ഇതൊക്കെ ഒരു നന്മയാണ്. പേർഷ്യക്കാർ ആരാധിച്ചു കൊണ്ടിരുന്ന ബിംബങ്ങൾ തലകുത്തി വീണു, അഗ്നി കെട്ടുപോയി. ഇങ്ങനെ കുറേ കടിച്ചാൽ പൊട്ടാത്ത കുറച്ചധികം വ്യത്യാസങ്ങളും അത്ഭുതങ്ങളുമാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്, കുഞ്ഞു മനസ്സിലെ പഠിപ്പിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇത് വന്ന് വീട്ടിലിരുന്ന് ഇങ്ങനെ വായിക്കുവാണ്. അപ്പോഴാണ് മറ്റുള്ളവർ, മുതിർന്നവർ കേട്ടിട്ട് അങ്ങനെ മനസ്സിലാക്കുന്നു, ആഹാ, നമ്മുടെ മഹാനായ പ്രവാചകൻ ജനിച്ചപ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്തതാണ് രസം. ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായും സുജൂദിലായിക്കൊണ്ടുമാണ് നമ്മുടെ പ്രവാചകൻ ജനിച്ചത് എന്നാണ് ആ പാഠപുസ്തകത്തിലുള്ളത്. അതായത് പ്രവാചകന് ചേലാകർമ്മം ചെയ്തത് ആരാണ്? പഠിച്ചവനാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ ആരും ചെയ്യാനില്ലല്ലോ. അല്ലാഹു ആണല്ലോ സൃഷ്ടികർത്താവ്. ഹസനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ വെച്ച് വേറെ ഉണ്ടോയെന്നറിയില്ല. ഏറ്റവും നല്ലതായി, ഏറ്റവും ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്, ഹസൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ സൃഷ്ടിക്കുന്നവൻ അല്ലാഹു ആണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സുജൂദിലായിക്കൊണ്ടും നമസ്കാരവും കൂടി അപ്പോഴേ കിട്ടി. പക്ഷേ എന്നിട്ടും കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു പോട്ടെ. അപ്പോൾ അങ്ങനെയാണ് പ്രവാചകൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ നബി ജനിച്ചപ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ സമൂഹത്തിലുണ്ടായിരുന്നു എന്നതാണ്. ആ നബിയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പഠിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പല പൊതുബോധമുള്ള, അതല്ലെങ്കിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന, വായനാശീലമുള്ള ആൾക്കാരുമായിട്ട് ഇക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടേ ഉള്ളൂ. പിന്നീട് നമ്മൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ വ്യാപൃതരായിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ ഖുർആൻ ഹദീസ് ഒന്നും തുറക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ഒന്നും സാഹചര്യം അന്ന് തീരെ സുലഭമല്ല. ഇന്ന് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുക. എന്ത് തന്നെ ആയാലും ഗ്രന്ഥങ്ങൾ തുറക്കാനും വായിക്കാനും ഒന്നും നമ്മൾ മെനക്കെടുത്തില്ല. ഇപ്പോൾ അങ്ങനെ മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന അല്പാൽപമായ അറിവുകളും പിന്നെ ഇവർ പറയുന്ന കുറച്ച് കെട്ടുകഥകളും ഒന്നും അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ പിന്നീട് നമ്മൾ പൊതുവിദ്യാഭ്യാസം നേടുകയും അതിനുശേഷം ഞാൻ അറബി കോളേജിലേക്ക് പോയി. ഇടയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചായവ് വന്നു. എൻ്റെ മൂത്ത സഹോദരിക്ക് വന്നപ്പോൾ ഞങ്ങൾക്കും വന്നു.
അപ്പൊ അവള് പറയുന്നതിന്, എന്റെ മൂത്ത സിസ്റ്റർ പറയുന്നതിനപ്പുറം ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ എന്ത് പറയുന്നു അതുപോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും വീട്ടിൽ തീരുമാനിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ആ സിസ്റ്റർ ശരിക്കും ഗതിയില്ലാതെയാണ് എന്നെ അവിടെ കൊണ്ടാക്കുന്നത്. അങ്ങനെ എന്നെ അറബി കോളേജിൽ, മുജാഹിദിൻ്റെ അറബി കോളേജിലാണ് ഞാൻ പോയി പെട്ടത്. അതോടുകൂടി ഇവരൊക്കെ മുജാഹിദാവുകയും ചെയ്തു. അങ്ങനെ മുജാഹിദിൻ്റെ അറബി കോളേജിൽ കൊണ്ടുചെന്നാക്കി. അവിടെ പഠിച്ച കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ ഇതുവരെ വിശ്വസിക്കുകയും പകർത്തുകയും ചെയ്തു വന്ന കാര്യങ്ങളും ഒന്നുമായിട്ട് ഒരു തരത്തിലും യോജിച്ച് പോകുന്നില്ല. മരിച്ചുപോയ ആൾക്കാർ കേൾക്കത്തില്ല, അതുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അയ്യോ, ഇവിടെയാണെങ്കിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് യാസീനോദലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും, മരിച്ചുപോയ ആൾക്കാർ മൂന്നാമത്തെ നാലാമത്തെ ദിവസം പിന്നീട് വന്ന് ഓരോരുത്തരുടെ ശരീരത്തിൽ കയറിയിട്ട് അതുപോലെ സംസാരിക്കലും, അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ ഈ മുജാഹിദിലേക്ക് പറിച്ച് നടപ്പെടുന്നത്. പിന്നെ നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞു കുറേ അധികം മൗലിദുകളും റാത്തീബുകളും ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്. പിന്നെ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ദിവസം ഒരു ഫാത്തിഹ ഓതൽ, പിന്നെ 16-ന്റെ അന്ന്, പിന്നെ അടിയന്തിരം, അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ മയ്യത്ത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, ജീവിച്ചിരുന്നപ്പോഴും പ്രാർത്ഥന തന്നെയായിരുന്നു, പോട്ടെ, മരിച്ചു പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം. പിന്നെ എടുത്ത് മയ്യത്ത് എടുത്ത് പുറത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോഴേക്കില ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും പറയണ്ട, മിണ്ടാതെ കൊണ്ടുപോയാൽ മതി, അതിന് ഇവർ ചോദിക്കും പട്ടിയെപ്പോലെ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. പിന്നീട് മരണപ്പെട്ട ആൾക്കാർ പിന്നീട് ഒരു ചടങ്ങുമില്ല എന്നാണ് മുജാഹിദിൻ്റെ വിശ്വാസം. മരിച്ചുപോയ മരിച്ച വീട്ടിൽ യാസീൻ ഓതണ്ട, അപ്പം അവർ കേൾക്കത്തില്ല, മരിച്ചവർ കേൾക്കത്തില്ല. അപ്പം മരിച്ചവർ കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഖുർആൻ? അപ്പോൾ ഖുർആൻ തന്നെ യാസീനാണ് ഓതുന്നത്. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ലിയുന്ദിറ മൻ കാന ഹയ്യൻ വൈഹക്കൽ ഖൗലു അലൽ കാഫിരീൻ. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഗ്രന്ഥമാണിത്. അതുപോലെ പിന്നെ സത്യനിഷേധികളുടെ മേൽ, അതായത് അമുസ്ലിങ്ങൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താനും അവർക്ക് മുന്നറിയിപ്പ് നൽകാനും താക്കീത് നൽകാനും ഒക്കെയാണെന്നാണ് പറയുന്നത്. എന്തു തന്നെ ആയാലും ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ആശയമാണ് മുജാഹിദിൻ്റെ ആശയം. അങ്ങനെ പള്ളികൾ, മക്ബറകൾ, അതായത് മരിച്ചുപോയ ആളിൻ്റെ രൂപത്തിൽ കുറച്ച് ആ കിടക്കുന്ന ശവത്തിൻ്റെ രൂപത്തിൽ തന്നെ ഇവരൊരു കല്ലറയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനോടൊന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അതിലൊന്നും കാര്യമില്ല, അങ്ങനെ കുറച്ച് ആശയങ്ങളാണ് മുജാഹിദിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടും ഖുർആനും ഹദീസും മാത്രമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. വേറെ ഇവർ പറയുന്ന പാൽ കിതാബ്, മൗലൂ കിതാബ്, അങ്ങനെ കുറേയധികം ഗ്രന്ഥങ്ങളുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയുള്ള ആശയങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ അവിടെ ഖുർആനും ഹദീസും പഠിച്ചു. പിന്നീട് ആ മേഖലയിലേക്ക് തന്നെ തിരിഞ്ഞു. ഖുർആനും ഹദീസും സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ തുടങ്ങി, കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി, മദ്രസകളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു വരുന്ന ഏതൊരാൾക്കും ചില ഹദീസുകൾ കാണുമ്പോൾ ഒരു സംശയം തോന്നും. ആ ഹദീസിനെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ ചിന്തിക്കാനിടയാകും. ആ രൂപത്തിൽപ്പെട്ട ഒരു ഹദീസ് നമുക്കിപ്പോൾ നമ്മുടെ ഖുർആനിസ്റ്റ് തന്നെയായിട്ടുള്ള മുസ്തഫ മൗലവി ഇപ്പോൾ ഉണ്ട്, അദ്ദേഹം പറഞ്ഞു തരും. അവരൊന്നും യുക്തിവാദികളല്ല, അദ്ദേഹം യുക്തിവാദം സ്വീകരിച്ചിട്ടുമില്ല. അദ്ദേഹം മരിക്കുമെന്നും അതുപോലെ ഖുർആന്, അള്ളാഹു, പ്രവാചകൻ ഇതേയൊക്കെ വിശ്വസിക്കുകയും ഇതൊക്കെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആള് തന്നെയാണ്, അതുകൊണ്ട് യുക്തിവാദിയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളാരും സ്വീകരിക്കാതിരിക്കേണ്ട, അദ്ദേഹം യുക്തിവാദിയല്ല, അദ്ദേഹം മുസ്ലിമാണ്, ഞങ്ങളെപ്പോലെ മുർത്തദല്ല എന്നർത്ഥം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളല്ല, ഇസ്ലാമിൽ തന്നെ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഹദീസുകൾ ഇസ്ലാമികമല്ലെന്നും ഖുർആൻ മാത്രമാണ് പ്രമാണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമാണ്, അതിലൊന്നും ആധികാരികതയില്ല. ഞാനും ചേകന്നൂരിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ചേകന്നൂർ ആശയക്കാർക്ക് ഖുർആൻ മാത്രമേ ഉള്ളൂ പ്രമാണം, ഈ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകൾ അനിവാര്യമാണ് എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇദ്ദേഹം ഒരു ഹദീസ് വായിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഹദീസുകളിലേക്ക് തിരിയുന്ന ഏതൊരാൾക്കും തോന്നുന്ന ചില സംശയങ്ങൾ എനിക്കും തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയ സംശയങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹം ഈ ഹദീസ് ഒന്ന് വായിക്കട്ടെ, അത് നിങ്ങളൊന്ന് കേൾക്കൂ. നമ്പറൊക്കെ കമന്റ് ബോക്സിൽ കൊടുക്കും കേട്ടോ, എല്ലാവർക്കും ഹദീസ് നമ്പറുകൾ അനുസരിച്ച് പരിശോധിക്കാം. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഒരു ഹദീസ് നിവേദകനാണ്. അദ്ദേഹം പറയുന്നു, ഉഖീമത്തി സ്വലാത്ത്, ഒരിക്കൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. എല്ലാവർക്കും അറിയാലോ ഇഖാമത്ത് കൊടുത്തു നിസ്കാരത്തിന്. നമസ്കാരത്തിന് സമയമായി എന്നറിയിക്കാൻ ബാങ്ക് വിളിക്കും, നമസ്കാരം തുടങ്ങുന്നു എന്നറിയിക്കാൻ ഇക്കാമത്ത് വിളിക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ബാങ്കിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള ആവർത്തനങ്ങളില്ലാതെ പറയുന്ന ചില വാചകങ്ങളുണ്ട്, അതാണ് ഇക്കാമത്ത്. അതിനകത്ത് കതുക്കാമത്തെ സ്വലാത്ത്, കതുക്കാമത്തെ സ്വലാത്ത് ഈ രണ്ട് വാക്യങ്ങൾ കുറച്ച് ആവർത്തിച്ച് പറയാം. അതായത് നമസ്കാരം തുടങ്ങാൻ പോകുന്നു, ഞാൻ നമസ്കാരത്തിലേക്ക് തയ്യാറായിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രണ്ട് വാക്കുകൾ കൂടിയുണ്ട്. സഫ് വരി.
നമസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വന്നു. ഫലം മഖാമ ഫി മുസല്ലാഹു, അങ്ങനെ റസൂലിന്റെ നിസ്കരിക്കുന്ന സ്ഥലത്ത് കയറി നിന്നു, ഇമാമായിട്ട് നിൽക്കുകയാണ്, ജനങ്ങളൊക്കെ പിറകിൽ നിന്നു, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. അപ്പോഴാണ് നബിക്ക് ഓർമ്മ വരുന്നത് താൻ ജനാബത്തുകാരനാണെന്ന്. നമസ്കാരത്തിന് വരി വരിയായിട്ട് ആൾക്കാർ കണ്ടിട്ടില്ലേ, ലൈനായിട്ടാണല്ലോ നിൽക്കുക, ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ, അടുത്ത വരി, അങ്ങനെ വരിയായിട്ട് നിന്നപ്പോഴേക്കാണ് ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് മുഹമ്മദ് നബി ഇറങ്ങി വരുന്നത്. അപ്പൊ മുഹമ്മദ് നബി ഇറങ്ങി വന്നു, നമസ്കാരത്തിലായിട്ട് നിന്നു. നിന്നപ്പോഴാണ് നബിക്ക് മനസ്സിലായത് ഞാൻ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുളിച്ചിട്ടില്ലല്ലോ എന്ന്. നബിയുടെ കുളി എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. നബി വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നോ എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം 11 ഭാര്യമാരുമായും 1 മണിക്കൂറിനകത്ത് ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ അവരൊക്കെ 13 വീടുകളിലായിരുന്നോ, 1 വീട്ടിലായിരുന്നോ, എത്ര സമയമാണ് എടുത്തത് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 11 ഭാര്യമാരുമായും ബന്ധപ്പെട്ടിട്ട് ഒറ്റ കുളി കുളിച്ച പ്രവാചകൻ. ഈ ഹദീസ് ഉള്ളത് കുളിയുടെ അധ്യായത്തിലാണ്. കുളിയുടെ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 11 പേരുമായിട്ടും അതിനകത്ത് പറയുന്നത് തന്നെ ഒരു കുളി മതി എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അനസ് ചോദിക്കുന്നുണ്ട്. അനസ് പറയുന്നു, നബിക്ക് അത്രയ്ക്കൊക്കെ കഴിവുണ്ടോ? കാരണം 11 പേരെയൊക്കെ മേയ്ക്കാനുള്ള കഴിവുണ്ടോ? കുഫൈത്ത് കെട്ടിയിട്ടുണ്ടെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ പിന്നെ അനസ് പറയുന്നു, അവക്കാനുത്തിയക്കോ അത്രയ്ക്കൊക്കെ കഴിവ് ലഭിക്കണ്ടോ? പിന്നെ 30 പുരുഷന്മാരുടെ കഴിവല്ലേ? അപ്പോൾ 30 പുരുഷന്റെ കഴിവ് വെച്ച് പ്രവാചകനെ നോക്കുമ്പോൾ 11 ആയിട്ടുള്ളൂ, ബാക്കി ഇനിയും 18 ബാക്കിയുണ്ട് അല്ലേ. അല്ല, 19 ആകുമ്പോഴല്ലേ 30 ആവത്തുള്ളൂ. അപ്പോൾ 19 കഴിവ് ഇനിയും ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭാര്യയുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ട് നബി കുളിച്ചിട്ടില്ല. കുളി നിർബന്ധമാണല്ലോ, അപ്പോൾ കുളിക്കാതെ നമസ്കരിക്കാൻ പാടില്ല. ഈ നിസ്കരിക്കാൻ വന്ന് നിന്ന സമയത്താണ് നബി അത് ഓർക്കുന്നത്. അപ്പോൾ എത്ര സമയം ഈ വൃത്തികേടുമായിട്ട് അലഞ്ഞു തിരിഞ്ഞു നോർത്തോണം. ഞങ്ങളോട് പറഞ്ഞു, മക്കാനക്കും നിങ്ങൾ ആ നിന്നിട്ട് തന്നെ നിൽക്കുക. അങ്ങനെ അങ്ങനെ നബി വീട്ടിലേക്ക് പോയി കുളിച്ചു. പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പള്ളിയുടെ തൊട്ടടുത്താണ് നബിയുടെ വീട്. ഇവിടെ നിന്നു, അപ്പോഴാണ് കുളിച്ചില്ല എന്ന് ഓർമ്മയായത്, ഓടിപ്പോയി കുളിച്ചു, എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവരോട് വിവരിക്കുവാണ് കാര്യം. റസൂലിന്റെ മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുറ്റി വീഴുന്നുണ്ടായിരുന്നു, തുടയ്ക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും ബോധമില്ലാത്ത ആളാണോ റസൂൽ? സംശയമുണ്ടോ? ഇത് പിന്നെ ബുഖാരിയിൽ 275, 639, 640 പിന്നെ ഒക്കെ നമ്പറിൽ വന്നാണ്. മുസ്ലിമിലുണ്ട് 157, 158, അബൂദാവൂദ്, നസായിലൊക്കെ ഉണ്ട്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന 6 ഹദീസ് ഗ്രന്ഥങ്ങളാണുള്ളത്. അതിൽ ഏകദേശമുള്ള ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നാണ് അദ്ദേഹം ആ വായിച്ചത്. കൊടുത്ത് സഫായി നിന്ന് ഇറങ്ങി വന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ നേരത്താണ് റസൂലിനെ ഞാൻ ജനാബത്തുകാരനാണല്ലോ എന്ന് ഓർമ്മ വന്നത്. ഒന്നത്, ഇത്രയും ബോധമില്ലാത്ത ആളാണ് ഈ പ്രവാചകൻ എന്നാണല്ലോ ഇവർ വരുത്തി തീർക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അങ്ങനെ അഥവാ സംഭവിച്ചു എന്ന് വെക്കുക. അപ്പൊ ഈ നിൽക്കുന്ന ആളുകളോടൊക്കെ നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുക, ഞാൻ പോയിട്ട് കുളിച്ചു വരട്ടെ എന്ന് പറയൂ. റസൂൽ നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുത്ത അവസ്ഥയിൽ ഇത്രയും വിഡിത്തം റസൂലുള്ളാഹിന്റെ പേരിൽ എഴുതി വെക്കാൻ ലജ്ജയില്ലാത്ത ഒരു സമൂഹം, എന്നിട്ട് ഇത് പോലീശയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയും ചെയ്യുക. അതാണ്, ഇതൊക്കെ വളരെ മഹത്തരമായ, വളരെ എന്തോ ഒരു വലിയ ആനക്കാര്യമാണെന്ന നിലക്ക് ഇതൊക്കെ വൃത്തികേടാണ്, റസൂലിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന വ്യാജമാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും ഈമാനെങ്കിലും അതായത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഹദീസുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്നത്തെ ആധുനിക ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരുപാട് വിഷയങ്ങൾ ഈ ഹദീസുകളിൽ ഉള്ളത് കൊണ്ട് ഇന്നത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ല എന്ന് മുസ്തഫ മൗലവിയെ പോലെയുള്ള വിരളം കുറച്ച് ആൾക്കാർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പൊതുസമൂഹത്തിൽ വന്ന് നബിയുടെ ചര്യ ഇതാണെന്ന് പറഞ്ഞാൽ അടി കിട്ടും, ചെരുപ്പടി കിട്ടും, ചീമുട്ട എറിയും അവര്. ഇങ്ങനെയാണോ മാനവരിൽ മഹോന്നതൻ എന്ന് ചോദിക്കില്ലേ? അത് ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഹദീസുകള്, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലാണല്ലോ ജനങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയത്. ഇത് ഇത്ര കാലം പിടിച്ചു നിന്നതു തന്നെ ഇത് അറബി ആയതുകൊണ്ട്, പെട്ടെന്നൊരാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഭാഷയായതുകൊണ്ടാണ് ഇത് ഇത്ര നാളും ഈ വിവരക്കേടിന് ആയുസ് ഉണ്ടായിരുന്നത്. കാരണം 1400 കൊല്ലം എന്നിവർ മഹിമയോടെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ മുസ്തഫ മൗലവിയെ പോലെയുള്ള ആൾക്കാർക്കറിയാം
ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ അവർ അഡ്മിറ്റ് ചെയ്യില്ല, നമ്മുടെ മതമാകപ്പാടെ തകർന്നടിയും. അതുകൊണ്ട് നമുക്കിതൊന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഇതങ്ങ് തള്ളിയേക്കാം. എന്ത്? ഹദീസ് അങ്ങ് തള്ളിയേക്കാം. ഹദീസ് തള്ളിയാൽ ഖുർആൻ ആകാശത്തു നിന്ന് പിടിവിട്ടതുപോലെ ആയിത്തീരും. ഞാൻ ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പറയുന്നത്. ഞാനും ആദ്യം ഹദീസിനെ തന്നെയാണ് തള്ളിയത്. ഖുർആൻ മാത്രം പ്രമാണം എന്ന് അംഗീകരിച്ചു. അപ്പോഴാണ് ഖുർആനിൽ കൂടുതൽ പിടിമുറുക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേതോ കൂടിയേനം അടിച്ചിട്ട് എഴുതിയതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അതിനെ വിമർശിക്കാനും കൂടി തുടങ്ങിയത്. കാരണം പലർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടണമല്ലോ. വെളിവ് വീഴുന്നത് ഏത് വാചകത്തിലാണെന്ന് അറിയില്ലല്ലോ. സ്പാർക്ക് വീഴാൻ ഒരു നിമിഷം മതി ഒന്ന് ചിന്തിക്കാൻ. അപ്പോൾ മുസ്തഫ മൗലവി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിനൊന്നും കഴമ്പില്ലാത്തതാണ്. പോട്ടെ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ഹദീസ് വെച്ചിട്ട് നബി വന്ന് നിന്നപ്പോഴാണ് നബി മനസ്സിലാക്കിയത് ഞാനേ അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ കക്ഷി ഓടി വീട്ടിൽ പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അനുചരന്മാരോട് പറഞ്ഞ ഞാനേ മറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്, പക്ഷെ കുളിക്കാൻ മറന്നുപോയി, അങ്ങനെ ഞാൻ കുളിക്കാനാണ് പോയത് കേട്ടോ. എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമാക്കി കൊടുക്കുന്നു എന്നാണ് ഈ ഹദീസിലുള്ളത്. ഇനി മുസ്തഫ മൗലവി അതിനെ എങ്ങനെയൊക്കെ തേച്ചു വെളുപ്പിച്ച് വ്യാഖ്യാനിച്ച് അതല്ലെങ്കിൽ ഇതിനെ അങ്ങ് തള്ളി, ഇങ്ങനെ പ്രവാചകൻ ലജ്ജയില്ലാതെ പ്രവർത്തിക്കില്ല, എൻ്റെ പ്രവാചകൻ ഇങ്ങനെയല്ല, എൻ്റെ പ്രവാചകൻ ഇങ്ങനെ പറയില്ല എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായങ്ങളും ഖുർആനും ഹദീസും ഒരുപോലെ പ്രമാണമാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കൊന്നും യാതൊരു തെളിവുമില്ല. ഞാൻ മറ്റൊരു ക്ലിപ്പ് കൂടി കേൾപ്പിക്കാം. അപ്പം ഇദ്ദേഹം വായിച്ച ഹദീസ് ഇമാം ബുഖാരി എഴുതിയ ബുഖാരി ഹദീസാണ്. അതായത് ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണം ഹദീസാണ്. ആ ഹദീസിലെ ഒന്നാമത്തെ പ്രമാണം, ഒന്നാം ഹദീസ് ബുഖാരിയാണ്, രണ്ടാമത്തതാണ് മുസ്ലിം. അപ്പം ആ ഒന്നാമത്തെ പ്രമാണമായ ബുഖാരിയിലുള്ള ഹദീസ് അദ്ദേഹം 700,000 ഹദീസുകളാണ് അദ്ദേഹം ക്രോഡീകരിച്ചത്. 600,000 ഹദീസുകളാണ് അദ്ദേഹം സ്വരൂപിച്ചത്. അതിൽ സ്വീകരിച്ചത് വെറും 4,000 or 3,000 ഹദീസ് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. 7,000 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ 7,000 തന്നെ ആകട്ടെ, ആ 7,000 ഹദീസുകളിൽ നിന്ന് അരിച്ചെടുത്ത ഒരു 1,000-2,000 സംതിങ് ഹദീസുകൾ മാത്രമേ ഇന്ന് നമുക്ക് സുലഭമായി ലഭിക്കുന്നുള്ളൂ. അതിൽ തന്നെ ആവർത്തനങ്ങൾ എമ്പാടുമുണ്ട്. അപ്പോൾ ഭീമമായ ഒരു ഒരു സംഖ്യ ഹദീസ് തള്ളുകയാണ് ഈ ഹദീസ് ക്രോഡീകരിച്ച ആള് തന്നെ ചെയ്തത്. ഇനി ആ ആളിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ പ്യൂരിറ്റി എങ്ങനെയാണ് എന്ന് നമ്മുടെ ബാലുശ്ശേരി പറയും, കേൾക്കാം. ഇമാം ബുഖാരി ഒരാളാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു ഗ്രൂപ്പാണെന്ന്, അദ്ദേഹമാണ് 1,900,000 നിവേദകരെ പഠിച്ചത്. ഇദ്ദേഹം ഇത് പഠിക്കുന്ന സമയത്ത് അവരാരും ജീവിച്ചിരിപ്പില്ല കേട്ടോ, അതും കൂടി ഓർക്കണം. മുഹമ്മദ് നബി മരിച്ച 200 വർഷങ്ങൾക്ക് ശേഷമാണ് റഷ്യയിൽ, അതായത് അറബി ഭാഷയല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇമാം ബുഖാരി ജനിക്കുന്നത്. 10 വയസ്സുവരെ കക്ഷി അന്ധനായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഉമ്മ കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് സർജറി ചെയ്തു കൊടുത്താണ് അദ്ദേഹത്തിന് കാഴ്ച ശക്തി കിട്ടിയത്. 16-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം പ്രവാചകന്റെ ചരിത്രം, അഥവാ ഈ ബുഖാരി എന്ന ഗ്രന്ഥം എഴുതുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ ബാലുശ്ശേരി പറയുന്നത്. 1,900,000 ഹദീസ് നിവേദകരുടെ ജീവിതം ഇദ്ദേഹം ഇഴകീറി പരിശോധിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ എത്രമാത്രം വിശ്വാസയോഗ്യമാണിത് എന്നറിയാലോ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ വാപ്പയെക്കുറിച്ചിട്ടറിയാം, നമ്മുടെ അച്ഛനെക്കുറിച്ചറിയാം, അപ്പയെക്കുറിച്ചറിയാം, അതിൻ്റെ അപ്പുറം അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് അറിയാമായിരിക്കും, മൂന്നാമത്തെ ഒരു പിതാവിനെ കുറിച്ച് റെയർ ചില കേസുകൾക്കറിയാം, 4 സാധ്യതയില്ല, 5 തീരെയും സാധ്യതയില്ല. അങ്ങനെയാണ് ഇദ്ദേഹം നബിയിൽ നിന്ന് മാറി കിട്ടു, അദ്ദേഹത്തിൽ നിന്ന് മാറി കിട്ടു, അദ്ദേഹത്തിൽ നിന്ന് മാറി കിട്ടു, അദ്ദേഹത്തിൽ നിന്ന് മാറി കിട്ടു. ഇങ്ങനെ ഏതാണ്ട് ബുഖാരി ഇമാം ഈ ഹദീസ് എഴുതുന്ന കാലഘട്ടം വരെ ആരിൽ നിന്ന് കേട്ടു. ഇദ്ദേഹം ഇപ്പോൾ ഒരാളോട് പോയിട്ട് എടാ എങ്ങനെ നിന്ന് ഓമ്പ് മുറിക്കുന്നത്, ആ അത് എങ്ങനെയാണ് മുറിക്കുന്നത്, നിനക്ക് എവിടെ നിന്ന് കിട്ടിയ വാപ്പ പറഞ്ഞു. ഉടനെ ഇദ്ദേഹം ഇമാം ബുഖാരി
വാപ്പയുടെ അടുക്കലേക്ക് ചെല്ലും. വാപ്പയുടെ ചോദിക്കും, നിങ്ങളെന്തെങ്ങനെ മുറിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, എൻ്റെ വാപ്പ പറഞ്ഞു അവിടേക്ക് ചെല്ലും, അതിൻ്റെ അപ്പുറത്തേക്ക് ചെല്ലാൻ പറ്റുമോ? അപ്പോൾ നബി പറഞ്ഞ ആളെ ഒരു കാരണവശാലും ഇമാം ബുഖാരി അറിയില്ല, അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരത്തില്ല എന്നത് വസ്തുനിഷ്ഠമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ എവിടെ നിന്നാണ് 1900,000 പഠിച്ചത് എന്നൊന്നും ചോദിക്കരുത്. ഇതൊക്കെ നമ്മുടെ ബാലുശ്ശേരിയുടെ തള്ളാണ്, കേൾക്കാം. ഞാനിത് പറയുന്നത് നമ്മുടെ ഇവരുടെ കൺസെപ്റ്റിൽ നമ്മുടെ മുസ്തഫ മൗലവി പറഞ്ഞത് എത്രമാത്രം നമുക്ക് വിശ്വാസയോഗ്യമാണ്, അതായത് മുസ്ലിങ്ങൾക്ക് വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എവിടെ സമയമൊന്നും അറിയില്ല. ഇമാം ബുഖാരി റഹ്മഹുല്ലാ എത്ര കൊല്ല 16 കൊല്ലം നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 600,000 ഹദീസുകള്, 1900,000 നിവേദകരുടെ ജീവിത ചരിത്രം. അയ്യോ, തള്ളെന്ന് വെച്ചാൽ ഇതാണ് ഒരു 1.5 തള്ള്. അപ്പൊ കുളിയുടെ വിഷയം വരുന്നില്ല അദ്ദേഹത്തിന്, സമയം വേണ്ട. പതിനാറ് വർഷം ഈ 600,000 ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചു, 7,000 സ്വീകരിച്ചു. ഈ 600,000 ഹദീസുകൾ ഇദ്ദേഹത്തിന് എഴുതാൻ ഈ 16 വർഷം ഒന്ന് ഡിവൈഡ് ചെയ്താൽ സമയം കിട്ടില്ല. അതിനിടയ്ക്ക് ഒന്ന് കുളിക്കുകയും നിസ്കരിക്കുകയും കൂടെ ചെയ്തിട്ടാണ് അത്ര ഇത് എഴുതിയത്. ഒരു കാരണവശാൽ ഞാൻ ഒരിക്കലും കണക്ക് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. ലൈഫ് എന്ന് പറഞ്ഞാൽ ദുർബലം. അപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പോലും തള്ളിയാൽ അവർ യഥാർത്ഥ മുസ്ലിം ആകില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇമാം ബുഖാരിക്ക് അത്രമാത്രം സ്വഭാവത്തിന് പ്യൂരിറ്റിയുണ്ട്, സത്യസന്ധതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുസ്തഫ മൗലവിയുടെ അദ്ദേഹം വായിച്ച ഹദീസ് ശരിയാണ് എന്നാണ് ബാലുശ്ശേരി പറയുന്നത്. മുഹമ്മദ് നബി വന്ന് നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് കാര്യം ഓർമ്മയായത്, ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് ഇവരോട് നിസ്കരിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്ന് ഇവർക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ സൈനബയെ നോക്കുന്നിട്ട് നോട്ടമുണ്ടല്ലോ. അയ്യോ, നന്ദി.